ഉത്തർപ്രദേശ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ എല്ലാ മുതിർന്ന ബി ജെ പി നേതാക്കളും ഇപ്പോൾ സ്ഥിരമായി ഉത്തർപ്രദേശിൽ തമ്പടിച്ചിരിക്കുകയാണ്. പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പലതവണ ഉത്തർപ്രദേശിലെത്തി കഴിഞ്ഞു. അതുപോലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയ എല്ലാ നേതാക്കളും നിരന്തരമായി ഉത്തർപ്രദേശിലേക്ക് വരികയാണ്. കാരണം മറ്റൊന്നുമല്ല, ഈയിടെ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ പാർട്ടിക്കേറ്റ തിരിച്ചടി തന്നെയാണ് ഇതിനെ ഇവരെ പ്രേരിപ്പിക്കുന്നത്. ഉത്തർപ്രദേശിൽ പരാജയം സംഭവിക്കുക എന്ന് പറഞ്ഞാൽ അടുത്ത ഭരണം കിട്ടാതിരിക്കുക എന്നുള്ള ഒരു അർത്ഥവും കൂടെ അതിനുണ്ട് എന്നുള്ളത് അവർ നന്നായിട്ട് അറിയാം. ഈ ഒരു സാഹചര്യത്തിലാണ് ഇവരെല്ലാം നിരന്തരം എത്തിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഒരുപാട് വാഗ്ദാനങ്ങളും എല്ലാം നൽകുന്നുണ്ട് ഇത്തരം സംസ്ഥാനങ്ങളിലേക്ക്. പ്രധാന പരിപാടി ഇപ്പോൾ പല സ്ഥാപനങ്ങളുടെയും പേര് മാറ്റുന്നു. ആ സംസ്ഥാനത്തിന് ഇഷ്ടപ്പെട്ട നേരത്തെ ജനസംഘവുമായി ബന്ധമുണ്ടായിരുന്ന നേതാക്കളുടെ പേര് കൊടുക്കുക തുടങ്ങിയിട്ടുള്ള വൻ സംഭവങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിലേറ്റവും അവസാനത്തെ ഇനമാണ് കഴിഞ്ഞ ദിവസം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വാരണാസിയിൽ പ്രസംഗിച്ചത്. അദ്ദേഹം പറഞ്ഞത് ഹിന്ദിയാണ് ഏറ്റവും നല്ല ഭാഷയെന്നാണ്. തൻ്റെ മാതൃഭാഷ ഗുജറാത്തി ആണെങ്കിലും തനിക്ക് ഇഷ്ടപ്പെട്ട ഭാഷ ഹിന്ദി തന്നെയാണെന്നാണ് അദ്ദേഹവും പറയുന്നത്. കൂടുതൽ അദ്ദേഹത്തിൻ്റെ വിശദീകരണങ്ങളുണ്ട്. ഹിന്ദി ഭാഷ ഒരു സുഹൃത്ത് ഭാഷയാണെന്നും മറ്റുള്ള എല്ലാ ഭാഷകളുമായും വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന വളരെ നല്ല സൗഹൃദം പുലർത്തുന്ന ഒരു ഭാഷയാണെന്നും എല്ലാമാണ് അദ്ദേഹം പറയുന്നത്. നമ്മുടെ നാട്ടിൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാത്ത പല കുട്ടികൾക്കും അതുകൊണ്ട് ഒരു അപകർഷത ബോധം ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അത് കാര്യമൊന്നുമില്ല, ഹിന്ദി പഠിച്ചിരിക്കണം എല്ലാവരും എന്നുള്ളതാണ്. ഹിന്ദി ഒരു രാജ്യത്തിൻ്റെ ഭാഷ അറിയാതിരുന്നാൽ ആ രാജ്യത്തിൻ്റെ സാംസ്കാരിക വളർച്ച എങ്ങനെ ഉണ്ടാകും എന്നും അമിത്ഷാ ചോദിക്കുന്നു. അമിത്ഷയോട് ഇത് നമുക്ക് ചോദ്യം ചോദിക്കാനുള്ളത് ഇതേ കാര്യം, ഹിന്ദിയാണ് ഏറ്റവും മഹത്തായ ഭാഷയെന്നും എല്ലാവരും ഹിന്ദി പഠിക്കണമെന്നുമുള്ള ഈ കാര്യം തമിഴ്നാട്ടിലെ ഏതെങ്കിലും ഒരു വേദിയിൽ ചെന്ന് പ്രസംഗിക്കാൻ അദ്ദേഹത്തിന് ധൈര്യമുണ്ടോ? തമിഴ്നാട്ടിൽ ചെന്ന് ഹിന്ദി പഠിച്ചേ പറ്റുള്ളൂ, ഹിന്ദിയാണ് ലോകത്തെ ഏറ്റവും നല്ല ഭാഷ, എല്ലാവരും ഹിന്ദി പഠിച്ചിരിക്കണം എന്ന് പറഞ്ഞാൽ അവിടെ അടുത്ത് എന്ത് സംഭവിക്കും എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമായിട്ട് അറിയാം. 1960s തമിഴ്നാട്ടിൽ ഹിന്ദി വിരുദ്ധ പ്രക്ഷോഭം വൻ തോതിലാണ് നടന്നത്. അന്ന് കരുണാനിധിയെ പോലുള്ള നേതാക്കളെല്ലാം അതിൽ വളരെ സജീവമായി പങ്കെടുത്തിരുന്നു. ഹിന്ദി നിർബന്ധ വിഷയമാക്കിയതിനെതിരെയായിരുന്നു അവർ അവിടെ പ്രക്ഷോഭം നടത്തിയത്. മാതൃഭാഷയായ തമിഴിനും ആ പ്രാധാന്യം വേണം, അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ മറ്റു ഭാഷ എന്ന കാര്യത്തിൽ നിർബന്ധ ബുദ്ധിക്കാരാണ് തമിഴ്നാട്ടുകാർ. അതുകൊണ്ട് തന്നെ അവർ ഇതിനെതിരെ ശക്തമായി പോരാടുകയും അക്കാര്യത്തിൽ ഒരു പരിധിവരെ വിജയിക്കുകയും ചെയ്തു. അതിനതിൻ്റെതായ ചില ദോഷവശങ്ങളും ഉണ്ട് എന്ന് നമുക്ക് അറിയാം. കാരണം ഒരു ഭാഷ അധികമായി അറിഞ്ഞിരുന്നാൽ അവർക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി ജീവിക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി തേടി പോകാനും മറ്റും കുറച്ചുകൂടെ എളുപ്പമായിരിക്കുമായിരുന്നു. എന്നാലും അന്നത്തെ നേതാക്കന്മാർ അക്കാര്യം ചിന്തിച്ചില്ലെന്ന് തോന്നുന്നു. എന്തായാലും ഹിന്ദിക്കെതിരെ, ഹിന്ദി നിർബന്ധ വിഷയമാക്കുന്നതിനെതിരെ അവർ ശക്തമായ പ്രക്ഷോഭം തന്നെ നടത്തിയിരുന്നു. എന്നാൽ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഹിന്ദി 10-ാം ക്ലാസ് വരെ നിർബന്ധ വിഷയമാണ്. നമ്മുടെ രാഷ്ട്രഭാഷ ഹിന്ദിയാണ് എന്നുള്ള ആ ഒരു കാര്യം തന്നെയായിരിക്കാം ഒരുപക്ഷെ ഇതിനൊക്കെ പ്രേരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇനിയുള്ള ദിവസങ്ങളിൽ ഇവർ പോകുന്ന സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ അവിടുത്തെ ഭാഷയെക്കുറിച്ചുള്ള അതിൻ്റെ പുകഴ്ത്തലുകളും മറ്റും നമ്മൾ കൂടുതൽ കൂടുതൽ കേൾക്കാനിരിക്കുന്നതേ ഉള്ളൂ. കാരണം 5 സംസ്ഥാനങ്ങളിലാണ് നടക്കുന്നത് തെരഞ്ഞെടുപ്പ്. പഞ്ചാബ് മാത്രമല്ല, ഉത്തർപ്രദേശ് തുടങ്ങി നിരവധി 5 സംസ്ഥാനങ്ങളിലാണ് ഇലക്ഷൻ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ സംസ്ഥാനത്തിൻ്റെയും പ്രത്യേകതകൾ മനസ്സിലാക്കി അതാണ് ഏറ്റവും മഹത്തായതാണെന്ന് പ്രസംഗിക്കാനുള്ള ഗവേഷണത്തിലായിരിക്കാം ഒരുപക്ഷെ ഇവരുടെ എല്ലാം തന്നെ ബൗദ്ധിക നേതാക്കൾ. അമിത്ഷായുടെ ഈ വാരണാസിയിലെ പ്രസംഗം, അവിടെ ഹിന്ദിയെ സംബന്ധിച്ചുള്ള ദേശീയ സമ്മേളനം നടക്കുകയായിരുന്നു, അതിലാണ് അദ്ദേഹം ഇക്കാര്യം പ്രസംഗിച്ചത്. ഇനി ഹിന്ദി സംബന്ധിച്ചുള്ള വേദിയായതുകൊണ്ടാണോ അദ്ദേഹം ഇത്രയും ഭംഗി വാക്കുകൾ ഉപയോഗിച്ചത് എന്ന് വേണമെങ്കിലും ബി ജെ പിക്കാർക്ക് പറയാം. എന്തായാലും ഇത്തരത്തിലുള്ള ഭാഷയെ അടിച്ചേൽപ്പിക്കുന്നതിനെതിരെ തെക്കേ ഇന്ത്യയിലെ തമിഴ്നാട്ടിലെങ്കിലും ഇത് പ്രസംഗിച്ചാൽ പ്രതിഷേധമുണ്ടാവുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല.